ലാറ്റ്വിയയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേൾഡിൽ തന്നെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതും റാങ്കിംഗ് ഒക്കെ വരുന്നത് 700 ബിലോ സെക്കൻഡ്. അതൊക്കെ നമ്മുടെ മാൾട്ടയിൽ അവൈലബിൾ ആണ്. ആണോ? അഫ്കോഴ്സ് ഉണ്ട്. പക്ഷേ മെയിൻലി മാൾട്ടയിലുള്ളത് കോളേജസ് ആണ്. അത് മാൾട്ട ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ്. അതുകൂടാതെ യു കെ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസസും മാൾട്ടയിൽ അവൈലബിൾ ആണ്. ഓ, എന്നാ പിന്നെ നമുക്ക് ഫീസിന്റെ കാര്യം നോക്കിയാലോ. യൂറോപ്പിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. ലാറ്റ്വിയയില് ഒട്ടുമിക്ക കോഴ്സിന് വരുന്നത് 2500 യൂറോസ് ഒക്കെയാണ് ഫീസ്. ഇത്രയും കുറഞ്ഞ ഫീസിലൊന്നും മാൾട്ടയിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇത്ര കുറഞ്ഞ ഫീസിൽ മാൾട്ടയിൽ പഠിക്കാൻ പറ്റില്ല. മാൾട്ടയിൽ ഒരു 4500 യൂറോ തൊട്ടാണ് ഫീസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഒരു 45% മാർക്ക് നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ പോലും മാൾട്ടയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാർക്കിന്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്കൊരു 60% മിനിമം മാർക്ക് വേണം. ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ് ആണെങ്കിൽ നമുക്ക് അവിടെ പി ജി പ്രോഗ്രാംസും അവൈലബിൾ. യു ജി പി ജി മാത്രമേ ഉള്ളൂ. മാൾട്ടയിൽ നമുക്ക് യു ജി പി ജി കോഴ്സുകൾ കൂടാതെ യു ജി ഡിപ്ലോമ പി ജി ഡിപ്ലോമ കോഴ്സസും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ 10th ആണ്, എന്നാൽ നിങ്ങൾക്ക് മാൾട്ടയിൽ പഠിക്കാൻ പറ്റും. ലാറ്റ്വിയയിൽ നമുക്ക് IELTS ഒന്നും വേണ്ട. മേജർ ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരിയും സെപ്റ്റംബറാണ് രണ്ട് ഇൻഡെക്സ് ആണ് വരുന്നത്. മാൾട്ടയിൽ നമുക്ക് IELTS ഒന്നും വേണ്ട. ഓരോ 3 മാസം കൂടുന്തോറും ഇൻഡെക്സ് അവൈലബിൾ ആണ്. എൻഡ് ഓഫ് ദി ഡേ രണ്ട് കൺട്രീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഷെങ്കൻ വിസയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കുണ്ട്, നിങ്ങൾ കുറഞ്ഞ ചിലവിലുള്ള ട്യൂഷൻ ഫീസാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ലാറ്റ്വിയ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റും, പക്ഷേ മാർക്ക് കുറവാണെങ്കിൽ മാൾട്ട നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. Now it's your decision.